ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ട്രിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറെങ്ങുമല്ല, നമ്മുടെ അച്ചൻ കോവിലിന് അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്. മണലാർ VIP വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അവിടെ തന്നെ വേറെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു കുമ്പാവുരുട്ടി. പോകുന്ന വഴി തന്നെ പാസ് ചെയ്താണ് പോകുന്നത്. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് പോയത് മണലാർ VIP വെള്ളച്ചാട്ടത്തിലാണ്. പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണതും. നമ്മുടെ കാടുണ്ടല്ലോ, നമ്മുടെ കാടിന് രണ്ട് വശത്തും കാടാണ്. ആ വഴി കൂടെയാണ് പോകുന്നത്. നമ്മുടെ അച്ചൻ കോവിലിൽ പോകുന്ന ആ സെയിം റൂട്ട് തന്നെ. എനിക്ക് തോന്നുന്നു അച്ചൻ കോവിലിൽ നിന്ന് ഒരു എറൗണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു മണലാർ VIP വെള്ളച്ചാട്ടത്തിൽ. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഓഫ്റോഡാണ്, കുറച്ചങ്ങ് ഉള്ളിലോട്ടൊന്ന് പോകണം. റോഡിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോകണം. നല്ല സ്ഥലം തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാവും, നല്ല റോഡാണ് കേട്ടോ, ബസ്സൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ ആനയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആലപ്പിണ്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എന്നാലും ഒരു ധൈര്യത്തിൽ അയ്യപ്പനെ വിളിച്ച് അങ്ങ് പോയതാ. നല്ലൊരു സ്ഥലമാണ്. പിന്നെ പോകുന്ന വഴി തന്നെ നമ്മൾ മയിലിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം, മയിൽ കയറിയുന്നത്. പിന്നെ കുരങ്ങുകൾ, അവരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ. നല്ല ഉൾക്കാടുണ്ട്. ഇതിപ്പോൾ വലിയ കാടൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ കുറച്ച് ആൾ താമസമുണ്ട്, വലുതായിട്ടൊന്നുമില്ല, കുറച്ച്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉൾക്കാടാണ്, നല്ല കാടുണ്ട്. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്, മോശപ്പെട്ട റോഡൊന്നുമല്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, നല്ല റോഡ് ഒക്കെ കൊള്ളാം. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റോഡിലൂടെ ഈ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. വേറെ കുറേ ആളുകളൊക്കെ അവരുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി കഴുകുന്നുണ്ടായിരുന്നു, കാറും ബൈക്കും ഒക്കെ. ഒരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല തണുത്ത ശുദ്ധ ജലമാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. നല്ല തണുപ്പാണ് ആ വെള്ളത്തിന്. ഹലോ, കുരങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അവരതും കഴിച്ച് നമ്മളുടെ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. പക്ഷെ നല്ല പേടിയുണ്ട്, അറ്റാക്ക് ചെയ്യുമോ എന്നൊരു പേടി അവർക്കുണ്ട്.
ധാരാളം മരങ്ങളും പുഴകളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ അച്ഛൻ കോവിലിലോട്ട് പോകുന്ന ഈ ഒരു റൂട്ട്. ഇതിപ്പോൾ അച്ഛൻ കോവിൽ കഴിഞ്ഞ് നമ്മൾ മണലാർ വി ഐ പി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന ഒരു റൂട്ടാണ്. പിന്നെ ഈ ഒരു റൂട്ട് നമ്മുടെ തമിഴ്നാട് കേരള ഒരു ബോർഡർ ഏരിയയാണ് ഈ ഒരു റൂട്ട്. കുരങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ നേരത്ത് അവർ കൂടെ വന്നു വണ്ടിയിൽ കയറാനൊക്കെ. ഇനി നമുക്ക് കുറച്ചു നേരം ഈ ഒരു മണലാർ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് പോകുന്ന വഴിയാണത്. പിന്നെ ഈ ഒരു മണലാർ വെള്ളച്ചാട്ടത്തിന് മുന്നേ ഒരു കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ പോയത് ഈ ഒരു മണലാർ വി ഐ പി വെള്ളച്ചാട്ടത്തിലാണ്. ഇത് നോക്കി നടത്തുന്നത് അവിടുത്തെ വനസംരക്ഷണ സമിതിയാണ്. മണലാർ കുംഭാവുരുട്ടി വനസംരക്ഷണ സമിതിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. പിന്നെ ഇത് കേരള തമിഴ്നാട് ബോർഡറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പോകുന്ന വഴിയിൽ കണ്ടോ മയിലിനെയൊക്കെ കാണാം. മയിലിന് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ മയിലിനെ കാണാൻ. പിന്നെ ഇവിടെ നമുക്ക് പ്രവേശന ഫീസ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. പിന്നെ ഇവിടെ എൻട്രി 10 മണി തൊട്ട് എൻട്രി ഉണ്ട്. പിന്നെ ഈ മണലാർ വെള്ളച്ചാട്ടം ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് തന്നെയാണ്. പിക്നിക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എൻവയോൺമെൻ്റ് ആണ്. അവിടുത്തെ പരിസരമൊക്കെ നല്ല വൃത്തിയുള്ളൊരു പരിസരമാണ്. അതുപോലെ തന്നെ ചുറ്റും പച്ചപ്പാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ടോ കുറച്ച് ചിത്രശലഭങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ മറ്റൊരു കാര്യം, ട്രക്കിങ്ങിന് പറ്റിയൊരു ഏരിയയാണ് ഈ ഒരു മണലാർ വെള്ളച്ചാട്ടം. നല്ലൊരു ഓഫ് റോഡാണ് കേട്ടോ. ഞങ്ങൾക്ക് മുന്നേ വേറെ കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് പിന്നെ കുറേ ആൾക്കാർ വന്നോടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അച്ചൻകോവിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അച്ചൻകോവിൽ സ്വാമി ക്ഷേത്രം നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ 5 അയ്യപ്പക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ മഴ പെയ്ത സമയമായതുകൊണ്ട് തന്നെ അവിടെ കുളയറ്റയുടെ ശല്യമുണ്ട്. അത് അവിടെ ഉള്ളവർ തന്നെയാണ് പറഞ്ഞത്, കുളയറ്റയുടെ ശല്യം ഉണ്ടവിടെ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനത്തുള്ള വഴികളാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു ദൂരം തോന്നിക്കും കേട്ടോ, പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ദൂരം ഒട്ടുമില്ല, ഒട്ടും തോന്നില്ല ദൂരം ഉണ്ടെന്നുള്ള കാര്യമൊന്നും തോന്നില്ല. നമ്മുടെ അവധിക്കാലമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. കുറേ ഫാമിലി കുഞ്ഞുങ്ങളും ഒത്ത് വന്നു കേട്ടോ. കുഞ്ഞുങ്ങളും ഒത്തുമൊക്കെ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. നല്ല കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം.
നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് ഇത്. കൊള്ളാം. മരങ്ങളും കിളികളുടെ സൗണ്ടും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലെത്തി. ഇനിയുണ്ട്, ഇതൊന്നുമല്ല, മുകളിലോട്ട് പോകണം. നമ്മളിവിടം വരെ എത്തിയതേ ഉള്ളൂ. ഫൈനലി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അരികിലെത്തി. കൊള്ളാമല്ലേ, എനിക്കിഷ്ടമായി. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.